السلام عليكم. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ സുഖമല്ലേ എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നൊരു പുതിയ വീഡിയോ എന്ന് പറയുന്നത് മമ്പറം നേർച്ചയ്ക്ക് തുടക്കമായിട്ടുണ്ട് ട്ടോ. 185 മമ്പറം ആണ്ട് നേർച്ചയാണ്. 7 ദിവസം നീളുന്ന ആണ്ട് നേർച്ചയാട്ടോ. അപ്പം എല്ലാവരും അടുത്തുള്ളവരൊക്കെ എത്തിപ്പെടാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ ഞാൻ മുഴുവനായിട്ട് എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മമ്പറം നേർച്ച അറിയാത്തവർക്ക് കമൻറ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കേട്ടോ. അപ്പോൾ അതിൻ്റെ കൊടിയേറ്റം തുടങ്ങി ഇനി അങ്ങോട്ട് ഈ വീഡിയോ ഇട്ടത് മുതൽ 5 ദിവസം ഇനിയും ഉണ്ട്. അവസാനം അന്നദാനാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണ്ടവർ കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്ഡേറ്റ് എന്തായാലും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. وارزقنا في الدنيا زيارته مرارا وفي الآخرة شفاعته ولا تحرمنا رقيته. وأمرنا حوله المورود إلى حضرة أرواح سادتنا البدريين والحليين وبقية الصحابة رضوان الله تعالى عن كل واحد منهم أجمعين. وإلى حضرة أرواح أولياء الله تعالى من مشارق الأرض إلى مغاربها صغيرا وكبيرا ذكرا وأنثى كلهم أجمعين. خاصة إلى حضرة شيخنا قطب الزمان السيد علي بن محمد بن سليم مولى الدمية قدس الله سره الذي. وإلى حضرة شيخنا حسن بن أهل الجفري قدس الله سره الذي. وإلى حضرة شيخنا فضل بن السيد علي بن محمد بن سليم مولى الدمية قدس الله سره الذي. وإلى حضرات أصولهم وفروعهم يا رب العالمين. وإلى حضرات أرواحهم دفن في هذه المقبرة المباركة يا ذا الجلال والإكرام. اللهم زد شرفنا شرفهم. اللهم أعز علينا وعلى أهالينا وعلى أمورنا وعلى أمرنا هذا وعلى اجتماعنا هذا من فيوضاتهم يا رب العالمين. ربنا عليك توكلنا وإليك نبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. وإلى حضرات أرواحهم أعطوا منا من آبائنا وأمهاتنا وأقربائنا وأساتذتنا. وإلى حضرات أرواحهم نبيناهم. اللهم اغفر لهم وارحمهم. اللهم اجمع بيننا وبينهم في جنات النعيم. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم بارك لنا في مجلسنا هذا. اللهم بارك لنا في اجتماعنا هذا. اللهم دمر أعداءنا وأعداء مولدنا يا ذا الجلال والإكرام. അപ്പോൾ മാഷാ അല്ലാഹ് ദുആക്ക് കഴിഞ്ഞിട്ടോ. അപ്പം പാണക്കാട് തങ്ങളാണ് വന്ന് കണ്ട് കൊടിയേറ്റത്തിന് പങ്കെടുത്തിട്ടുള്ളത്. ഒരു ദുആയാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പം പാണക്കാട് തങ്ങൾക്ക് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കാട്ടോ. ഇവിടെ നിന്ന് മമ്പറം ഹറമിൽ നിന്ന് അവിടെ അക്ബറിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നൊരു കാഴ്ചയാട്ടോ കാണുന്നത്. അപ്പോൾ മൗലിയരും ദാർഹുദയിലുള്ള മക്കളാണ് കുട്ടികളാണ് അവരെല്ലാവരും. ദാർഹുദയിലുള്ള കുട്ടികളൊക്കെയാണ് അവിടെ പരിപാടി നടത്തുന്നത്, മേൽനോട്ടം വഹിക്കുന്നത്. അവരാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നത് കേട്ടോ. അപ്പോൾ ആ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആളുകൾ ഈ പാലത്തിന് മുകളിൽ നിന്ന് കാണാനും ഒരുപാട് പേരുണ്ട്. കൊടിയേറ്റം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പല നാടുകളിൽ നിന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ണൂർ, കാസർഗോഡ്, വയനാട് അവിടെ നിന്നൊക്കെ ജനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് 7 ദിവസം ഇവിടെ വലിയൊരു ജനങ്ങൾ തന്നെ ആയിരിക്കും. അതുപോലെ പ്രസംഗങ്ങളും അതുപോലെ അന്നദാനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അന്നദാനമൊക്കെ ലാസ്റ്റാണ്. ഇപ്പോൾ ഈ ഫസ്റ്റ് ബർക്കത്തിന് വേണ്ടിയിട്ട് അവിടെ താഴെ കൊടുക്കുന്നുണ്ട്. വണ്ടിയിലൊക്കെ ഒരുപാട് പേര് എന്താ പറയുക പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ വരുന്ന സാധുക്കളായ വല്യമ്മകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പാവട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നദാനം കൊടുത്തിട്ടുണ്ട്. ആ ഭക്ഷണം അങ്ങനെ കൊടുക്കുന്ന കാഴ്ചയാട്ടോ കാണുന്നത്, സൂം ചെയ്ത് കാണുന്നത്. അപ്പം അതൊക്കെ ബർക്കത്തിനുള്ള ഭക്ഷണങ്ങളാണ്. ഓരോരുത്തരും ഓരോന്നൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ കാഴ്ചയാണ് കാണുന്നത്. നല്ലൊരു കാഴ്ച കേട്ടോ. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നിറകുടം തന്നെയാണെന്ന് പറയാം. കാരണം മമ്പുറത്തെക്കുറിച്ച് അറിയുന്നവർ, മമ്പുറത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവരൊക്കെ എന്ത് ചെയ്യണം, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കുറേ ചരിത്രങ്ങൾ കിട്ടും. കാരണം ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മമ്പുറം തങ്ങൾ പാപ്പ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണിലാണ് ഈ ഇന്നിപ്പോൾ 185 ആണ്ട് നേർച്ചയായിട്ട് മലപ്പുറം തങ്ങൾപ്പാപ്പൻ്റെ 185 ആണ്ട് നേർച്ചയാണ്. മുഹറം 1 തുടങ്ങിയിട്ട് മുഹറം 7 വരെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പുതുവർഷത്തിൽ തന്നെ അറബ് മാസം പുതുവർഷത്തിൽ തന്നെയാണ് ഈ മലപ്പുറം തങ്ങൾപ്പാപ്പൻ്റെ ആണ്ട് നേർച്ച ഉള്ളത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ. മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഷീറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്, ഒരുപാട് ഷീറ്റൊക്കെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. കാരണം മഴ പ്രതീക്ഷിക്കുന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് കിട്ടും. പക്ഷേ ഈ കൊടിയേറ്റത്തിന് അന്ന് മഴയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. റാഹത്തായിട്ടുള്ള ക്ലൈമറ്റ് തന്നെയാണ് നേർച്ച തുടക്കമായിട്ടുള്ളത്. അപ്പം ഇൻഷാല്ലാ, അപ്പോൾ ചാനൽ പുതുതായിട്ട് കാണുന്നവരോട് വീണ്ടും വീണ്ടും പറയാനും ഇതുപോലുള്ള വീഡിയോകളും മലപ്പുറം തങ്ങൾപ്പാപ്പൻ്റെ അവിടെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അവിടുത്തെ പ്രസംഗങ്ങളൊക്കെ ഞാൻ ലൈവായിട്ട് ഇടുന്നതാണ്. ലൈവായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കണ്ടില്ലാതാണ്ട് മലപ്പുറം മക്കാമിന് തൊട്ടടുത്തൊരു പള്ളി പൊളിച്ചിട്ടുണ്ട്. കാരണം അവിടെ പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് പുതിയ പള്ളി പുതുക്കി പണിയാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് പേര് കച്ചവടം ചെയ്യാൻ ആളുകളുണ്ട് കേട്ടോ. കാരണം ഒരു പാലത്തിൻ്റെ ഇടയിൽ മക്കാം ഷെരീഫിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരുപാട് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ജനങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് പല ദൂരങ്ങളിൽ വന്നിട്ട് അവിടെ കച്ചവടം ചെയ്യട്ടോ. ഈ 7 ദിവസം ഇനി നല്ല തിരക്കായിരിക്കും കേട്ടോ അവിടെ. അങ്ങനെയൊക്കെ ചെയ്യാനുള്ളവരൊക്കെ വന്ന് കണ്ട് സൈഡിലൊക്കെ വന്ന് കച്ചവടം ചെയ്യാനുള്ള പെർമിഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ എന്തായാലും ഭക്ഷണം കൊടുക്കാൻ ഒരു വ്യക്തി അവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇതാണ് വണ്ടികൾ പോകാട്ടോ. കാരണം ഇനി വന്ന വലിയ ആളുകൾ വണ്ടികൾ പോകാൻ വഴിയൊരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാട്ടോ. ഇത് പാണക്കാട് തങ്ങളെ വണ്ടിയാട്ടോ. പാണക്കാട് തങ്ങളാണ് ആ പോകുന്നത് കേട്ടോ. ശേഷി ആ ഗ്ലാസ് മുൻഭാഗത്തിരിക്കുന്ന ആളാണ് പാണക്കാട് തങ്ങൾ. അപ്പോൾ അവർക്ക് ഭക്ഷണപ്പൊതി കൊടുക്കുകയാണ്. ഇൻഷാ അള്ളാ അവർക്ക് കൊടുത്തു. മാഷാ അള്ളാ അവർ പോയി. അപ്പോൾ കൈയൊക്കെ കൊടുക്കുന്ന കാഴ്ചയായിട്ടോ കാണുന്നത്. എല്ലാവരും കൈ മുത്താൻ വേണ്ടിയിട്ട് മലപ്പുറം തങ്ങൾപ്പാപ്പൻ്റെ അടുത്ത് വന്നിട്ട് ദുആ ചെയ്ത് പോവുകയാണ് പാണക്കാട് തങ്ങൾ. അപ്പോൾ അവരുടെ കൈ മുത്താൻ വേണ്ടി ജനങ്ങൾ തിക്കുവാണ്. അപ്പം എന്തായാലും അത്ര തിരക്കുള്ള ടൈമിൽ അങ്ങനെ നിർത്തിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് വണ്ടികളുള്ളതുകൊണ്ട് വണ്ടി വിടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ തന്നെയാണ്. അപ്പം അതൊക്കെ മറ്റുള്ളവർക്കുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടൊക്കെയാണത്. ഒരുപാട് പേര് കൈമുത്തുന്നുണ്ട് കേട്ടോ പാണക്കാട് തങ്ങളെ. ആ ഭാഗ്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കാണുന്ന വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ നിങ്ങളുടെ കുടുംബ ഫാമിലിയിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും.